അതുപോലെ അടുത്തിടെ പുള്ളിക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതെ, ഞാൻ യൂട്യൂബറാണ്, യൂട്യൂബറാണ്. അതായത് അടുത്ത് ചിലരോട് അദ്ദേഹം പൈസ കടം മേടിച്ചതായിട്ട് ഇപ്പോൾ ഇങ്ങനെ അറിയാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ചാത്തന്നൂർ തന്നെയുള്ള അടുത്ത ചില ആളുകളായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പലരോടും 10 ലക്ഷം രൂപയൊക്കെ കടം ചോദിച്ചിരുന്നതായിട്ട് ഇപ്പം പുതിയൊരു വിവരം അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് എവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത്? അടുത്ത റിലേറ്റീവ്സൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ്. അടുത്ത റിലേറ്റീവ്സൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ്. എന്തെങ്കിലും കടബാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ പുള്ളിയുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ വളരെ സൗമ്യമായ പെരുമാറ്റം. ഇപ്പോൾ ഈ ഇന്റർനെറ്റിൻ്റെ ഈ കേബിൾ ടി വിയുടെയൊക്കെ പരിപാടിയായിരുന്നു. ആൾ വളരെ സൈലൻ്റാണ്, എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടിയാണ് പെരുമാറുന്നത്. ഈ ചാത്തനുള്ള ഒരാൾ പോലും അദ്ദേഹത്തെ കുറ്റം പറയത്തില്ല. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനൊരു കേസ് ആർക്കും പിന്നെ പ്രതീക്ഷിക്കാൻ പോലും പറ്റുന്നില്ല. അദ്ദേഹം ചെയ്തു എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ആർക്കും വിശ്വസിക്കാം. അതിപ്പോഴും തെളിഞ്ഞിട്ടില്ല, പുള്ളി ചെയ്തു എന്ന് തെളിഞ്ഞിട്ടില്ല. സംശയത്തിൻ്റെ പുറത്ത് കസ്റ്റഡിയിലെടുത്തേക്കാണ്, ഇനി ചോദ്യം ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ പുള്ളി ഒരു അങ്ങനെ ഒരു പ്രതി ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന പണിയല്ലല്ലോ. ഇയാളെ കണ്ട് ഇയാളെ പോക്കുമ്പോൾ രോഗം കണ്ടത് ഒരിക്കലും പുള്ളി ഇങ്ങനെ ചെയ്തു നമുക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയത്തില്ല. ഞാൻ നമ്മളിതിന്റെ ബാക്കിലാണ് താമസിക്കുന്നത്. ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണോ? മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. ഈ ഇദ്ദേഹത്തിന്റെ കമ്പനിക്കാർ ആരൊക്കെയാ? ഇങ്ങനെ കുറെ ആളുകളുണ്ട് ഈ സംഘത്തിൽ എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല ആരൊക്കെയാണ്. പുള്ളി ഒരുപാട് നാട്ടിലല്ലാത്ത ആളുകൾ ഈ വരവും പോക്കും ഒക്കെ ഉണ്ടോ? ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടോ? എല്ലാം വലുതായി നമ്മൾ കാണാറില്ല. കാര്യം പുള്ളി രാവിലെ അങ്ങ് പോകും, വണ്ടി എടുത്തിട്ട് ഭാര്യയായിട്ട് പോകാറുണ്ട്. വൈകിട്ട് അതിനിടയ്ക്ക് തിരിച്ച് വരാറുണ്ട്. പക്ഷെ ഒരുമിച്ചുള്ള യാത്ര അവരൊക്കെ ചെയ്യാം. ഈ ബേക്കറി ആരാ നടത്തുന്നത്? ഇവരുടെ ഭാര്യയാണോ അതോ ജോലിക്കാരി? കടയിൽ ഇവർ കാണാറില്ല. അതിന്റെ അടുത്താണ് ഓടിട്ട വീടുള്ളത്? അവിടെയല്ല, ബേക്കറി എടുത്ത് ഓടിട്ട് വിടുന്നില്ല. അതാ ഫാമിന്റെ അടുത്താണെന്നാണ് ഇവിടെ ആരോ പറഞ്ഞത്. ഫാമിനകത്താണ്, ചെറക്കര ഏരിയയിലൊക്കെ ഈ വണ്ടി സ്ഥിരമായിട്ട് വന്ന് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ അപ്പൊ മിക്കവാറും അവിടെ തന്നെയായിരിക്കും ഒളിവിൽ പാർപ്പിച്ചത്. കുട്ടിയുടെ മുഴിയിൽ തന്നെയുണ്ട് ഓടിട്ട വീടാണെന്നുള്ള കാര്യം. അപ്പൊ അവിടെ ആയിരിക്കും, അവിടെ ഫാം ഉണ്ടെന്നാണ്, അവിടെ ഓടിട്ട വീടാണെന്നാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. ഫാം നമുക്ക് അറിഞ്ഞുകൂടാം. അല്ല, ഇത് എന്തായാലും ഇദ്ദേഹമാണ് ഇത് ചെയ്തതെങ്കില് പുള്ളി ഒറ്റക്കല്ല ഇത് ചെയ്തത്, കുറെ ആളുകൾ ഈ സംഘത്തിലുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒരു റാക്കറ്റോ ബന്ധമോ ഉണ്ടെന്ന് സംശയിക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ചോദ്യം ചെയ്യട്ടെ, കൂടുതൽ വിശദാംശങ്ങൾ വരട്ടെ. ഇതാണ് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം. രണ്ടു നില വീടാണ്. അതിന് മുമ്പിൽ ഈ വിവരം പറഞ്ഞ് നിരവധി ആളുകൾ, അതായത് ഒരു 100 കണക്കിന് ആളുകൾ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. അധികം ആളുകളോട് ആരോടും സംസാരിക്കാത്ത ഒരു വ്യക്തിത്വമാണ് പത്മകുമാർ. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ നീലക്കാറിൽ പുറത്തേക്ക് പോകാറുണ്ട്, പിന്നീട് തിരിച്ചു വരാറുണ്ട്. എപ്പോഴും കുടുംബത്തോടൊപ്പം ആയിരിക്കും യാത്ര. ആദ്യം നമ്മളൊരു കേബിൾ ടി വി നടത്തുകയായിരുന്നു, സ്വകാര്യ കേബിൾ നടത്തുകയായിരുന്നു. പിന്നീട് റിയൽ എസ്റ്റേറ്റിന്റെ പരിപാടിയുണ്ട്, ബിസിനസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഫാം ഹൗസ് ഉണ്ട്, അങ്ങനെ ബേക്കറി ഉണ്ട്, ഇതിന് തൊട്ടടുത്ത് തന്നെ ബേക്കറി ഉണ്ട്. അങ്ങനെ വിവിധ തരം ബിസിനസ്സുകൾ നടത്തി ജീവിക്കുകയാണ്. കുറേയേറെ കാലങ്ങൾ, എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ടാവും പുള്ളി? ഒരു 40 വർഷം ഉണ്ടോ? 40 വർഷത്തിലേറെയായിട്ട് താമസിക്കുന്നയാളാണ്. ഭാര്യയും മകളും മാത്രമാണ് ഉള്ളത്. അതൊരു അമ്മയുണ്ടായിരുന്നു, അമ്മ ഈ അടുത്താണ് മരിച്ചത് അല്ലേ? അമ്മ ഈ അടുത്താണ് മരിച്ചത്. ഈ സ്വിഫ്റ്റ് ഡിസൈർ കാർ പുറത്തേക്ക് ഇറക്കുന്നത് പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ഈ പത്മകുമാറിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നാട്ടുകാർ പറഞ്ഞത്.